ഈ പൊതുവേ രോഗികളുടെ ഭാഗത്തുള്ള സമീപനം അങ്ങനെ ഒരു മോശം രീതിയിലാണ് അതായത് ഇത്രയും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഈ പഠിക്കുന്ന ഹോസ്പിറ്റലിൽ പോകുന്ന പ്രതീക്ഷിക്കുന്ന രോഗികളുടെ ഭാഗത്തുനിന്നായിരിക്കും അവരുടെ ഭാഗത്തുള്ള ഒരു സ്നേഹം കിട്ടാറുണ്ട് ചെലവരൊക്കെ അങ്ങനെയാണ് പക്ഷെ ചെലവർന്ന് തന്നെ ഭയങ്കര ഒട്ടും നമ്മളായിട്ട് സഹകരിക്കാത്ത ടീംസ് ആയിരിക്കും ചിലവർക്ക് ഞങ്ങളെ മെയിൻ പരിപാടി ഇപ്പൊ ഫോർത്ത് എത്തിയ പോലും ഞങ്ങളെ മെയിൻ അവിടെ പോയിട്ട് ബെഡ്ഷീറ്റ് ഇരിക്കുക എന്നതാണ് അപ്പൊ ഇവരൊക്കെ വിചാരം എന്താ ഞങ്ങളവിടെ ബെഡ്ഷീറ്റ് ഇരിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണോ ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ സ്റ്റുഡൻസ് ചിലവർക്ക് സ്റ്റുഡൻസ് കയറുന്നതേ ഇഷ്ടമുണ്ടാവില്ല അവർ അറിയും അറിയുന്ന സ്റ്റാഫിനെ വിളിക്ക് സ്റ്റുഡൻസ് എന്തിനാണ് വന്നത് അങ്ങനെ പറയുന്നവരുണ്ട് അല്ലാതെ പോലെ നിൽക്കുന്ന ആൾക്കാരും എക്സ്പീരിയൻസ് ഒരു കൊറോണ പോലെയുള്ള ഒരു ഔട്ട് ബ്രേക്ക് വരുമ്പോൾ മാത്രമേ അപ്പോഴേ അപ്പം മാത്രമേ നഴ്സസിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം എല്ലാവരും തിരിച്ചറിയുന്നുള്ളൂ അപ്പം പറയും നേഴ്സുമാർ മാലാകമാരാണെന്ന് ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നേഴ്സുമാർക്ക് പുറത്തു പോകാമല്ലോ പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കാലോ അവക്ക് എന്നാ പിന്നെ പ്രശ്നം ഇത് പഠിച്ചു കഴിഞ്ഞാൽ പോലെ പൈസ ഉണ്ടാക്കാം ഈ പൈസ ഒന്ന് ഞങ്ങൾ വെറുതെ പോയാൽ അവിടെ കിട്ടുന്ന പൈസയല്ല ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തന്നെ കിട്ടുന്ന പൈസ അതെ എന്ന് വിളിക്കുന്നത് ഈ ഒരു ഔട്ട് ബ്രേക്ക് വന്ന് അയ്യോ വയ്യാന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സിസ്റ്റർ മരിച്ചപ്പം അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു അപ്പം ഇനി വന്നു ആ നേഴ്സ് ജീവൻ വെടിഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞു ഇപ്പം അഞ്ചാറ് കൊല്ലം കഴിഞ്ഞു എന്നാലും അതൊരു ഓർമ്മ മാത്രമായിട്ടേ ഉള്ളൂ അതിന് മാറ്റം വരണമെന്നോ അതിനെ

യർ ചെയ്യുന്നില്ലേ അപ്പം അങ്ങനെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്